പനത്തോട്ടങ്ങളാണ് കേട്ടോ, നമ്മുടെ എണ്ണപ്പനകളാണ്. അങ്ങനെ രണ്ട് ആനകൾ തമ്മില് കണ്ടുമുട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതേപോലത്തെ മരക്കമ്പുകളൊക്കെ ഇങ്ങനെ റോഡിലേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കേ, നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ്. എല്ലാരും അപ്പൊ എല്ലാവർക്കും സോളോ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ നല്ല നടുക്കാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ്, തമിഴ്നാടിൻ്റെ അടുത്താണ്, കേരളത്തിൻ്റെ ബോർഡറാണ്. അതായത് കേരള തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരു വെറൈറ്റിക്ക് KSRTC നേരെ സ്പെഷ്യൽ പാക്കേജ് എടുത്തു. 300 രൂപയാണ് ഒരാൾക്ക് സ്പെഷ്യൽ പാക്കേജ്. നേരെ നമ്മുടെ ആനവണ്ടിയിൽ കയറി. ഇപ്പോൾ നമ്മൾ ചാലക്കുടി ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് കയറിയത് കേട്ടോ. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് നമ്മൾ 7 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം 1:30 ആയിട്ടുണ്ട്. നമ്മൾ 1 മണിക്ക് മുമ്പ് ഇവിടെ എത്തി. നല്ല കലക്കം കാഴ്ചകളൊക്കെ ഉണ്ട് ബസ്സിനുള്ളിലത്തെ, നല്ല സൂപ്പർ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനിടയിലുള്ള കുറേ കാഴ്ചകളുണ്ട്. ബസ്സിലത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആനവണ്ടിയിലത്തെ ഈ ഒരു ഉല്ലാസയാത്ര നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ മലക്കപ്പാറയുടെ ഈ ഒരു തേയിലത്തോട്ടത്തിന് ഇവിടം വരെ ഞാൻ എത്തിയ വരെയുള്ള കാഴ്ചകളൊക്കെ എന്തായാലും ഒന്ന് പോയി കണ്ടോ. ഇത് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയുള്ള പേൻ പാർക്കാണ് കേട്ടോ. 10 രൂപയേ ഉള്ളൂ, കുഴപ്പമില്ല. ഇത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ഇതേ നേരെ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ വണ്ടി ഇവരുടെ ഈ പേൻ പാർക്കിൽ വെച്ചിട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിത് ചാലക്കുടി KSRTC ആണ് കേട്ടോ. നമുക്ക് പോകാനുള്ള ബസ്സൊക്കെ ഇവിടെ നിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകാനുള്ള ബസ്, KL15A146. നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങണുണ്ടോ. സാധാരണ ടൂർ ബസ്സുകളതുപോലെ തന്നെ നമ്മുടെ ബസ്സും വിട്ടപ്പോൾ തന്നെ എല്ലാവരും പാട്ടൊക്കെ പാടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ ഒരു വൈബിലേക്ക് എല്ലാവരും പിള്ളേരൊക്കെ അതെ ഫുൾ വൈബായിട്ടുണ്ട്. അതെ അതന്നെ കാസർഗോഡിൽ നിന്ന് പ്രത്യേകം തന്നെ ഒരു ടീമൊക്കെ ഉണ്ട്. എറണാകുളത്തെയും അതുപോലെ തന്നെ തൃശ്ശൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലമാണ് കേട്ടോ. വെറ്റിലപ്പാറ ബ്രിഡ്ജാണ്. പ്രളയ സമയത്തൊക്കെ കുറേ അധികം തകരാറുകളൊക്കെ പറ്റിയ പാലമാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്. 10 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് തരും. നമ്മുടെ ബസ് അവിടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ കാസർഗോഡ് എന്ന് പറഞ്ഞ ടീംസ് ആണ് കേട്ടോ. ഒമ്മയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഇങ്ങനത് പേര് ഒരുത്തേ നമ്മള് പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു ആയിട്ടാണ് കേട്ടോ. ഇന്ത്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പമ്പോണറാണെന്നൊന്നും പറയൂല. അത് ഭയങ്കര ചില്ലിങ് ആണ്. നമുക്ക് പോകുന്ന വഴി ഇനിയും ഉള്ളൂ. അതെ, അതെങ്ങനെ ഹാപ്പി ആക്കാന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ചാലക്കുടി പുഴയാണ് അതേ താഴക്കോട് ഒഴുകി പോണത്. വെള്ളം കുറവാണ്. അതേ നമ്മുടെ മൊത്തം നമ്മുടെ ബസ്സിലുള്ള ആൾക്കാരാണ് കേട്ടോ. പേരെങ്ങനെയാ? വിഷ്ണു. വിഷ്ണു എവിടെ സ്ഥലം? കരുതാവളി. ഈ കാണുന്നത് സിൽവർ സ്റ്റോം ആണ് കേട്ടോ. സിൽവർ സ്റ്റോമിൻ്റെ തന്നെ സ്നോ സ്റ്റോം ഒക്കെ പുതുതായിട്ട് തുടങ്ങിയാണ്. അതെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് യാത്ര പോകുന്ന ആ ഒരു ബസ്. എന്നാലും ഇതിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിയതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് എനിക്ക് എന്തായാലും ബസ്സൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈം കിട്ടും. ദേ നമ്മുടെ സ്പെഷ്യൽ സർവീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ KL15A146. ഞാൻ നമ്മുടെ ബസ്സിൻ്റെ ഒരു ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഹായ് റൈഹാൻ. ഹായ്. ഇതാണ് നമ്മുടെ ബസ്. ഇതാണ് നമ്മളുടെ സീറ്റ്. നമ്മുടെ കാസർഗോഡ് ടീംസ് ഒക്കെ ബസ് എന്നും കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ
ഈ കാണുന്നതൊക്കെ പനത്തോട്ടങ്ങളാണ് കേട്ടോ, നമ്മുടെ എണ്ണപ്പനകളാണ്, പാം ട്രീസ്. ഇത് ഇവിടെ പ്ലാന്റേഷൻസാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇവിടെ അടുത്ത് ആൾക്കാർ ഈ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും വീടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതേ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് അവർ ഇറങ്ങിയിട്ടില്ല, ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മലക്കപ്പാറ വണ്ടിയുടെ ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടുണ്ടോ, പേരെങ്ങനെ? മുരളീധരൻ എന്ന പേര്. ആദ്യം ഒരു സർവീസിന് തുടങ്ങിയത്, പിന്നെ വിജയിച്ച കാരണം കൊണ്ട് ഒരുപാട് ഇപ്പോൾ 9 സർവീസുകളൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ചാലക്കുടി തന്നെ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് അജി. അജി, ആ അജിയുടെ മറ്റേ പഴയ KSRTC മലക്കപ്പാറ ഓൾറെഡി ഉള്ളതാണ്. ഇന്നത്തെ ട്രിപ്പ് ഉഷാറാക്കണല്ലേ? തീർച്ചയായിട്ടും. അതെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മുമ്പോട്ടേക്ക് നീങ്ങാൻ ഉണ്ടോ. അതെ, 15-ാം ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ നേരത്തെ വണ്ടി നിർത്തിയത്. അവിടെയായിരുന്നു ഹോട്ടലൊക്കെ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് ഇതേ നമ്മൾ ആതിരപ്പിള്ളി ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോകണേ. ആതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സ്ഥലമാണ് ഉണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണേ. നമ്മുടെ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഉണ്ട് ഇതുവരെ കാണുന്നത്. സംഭവമൊക്കെ വെള്ളമൊക്കെ കുറവാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരം എന്നുള്ള വ്യൂ ആണ്. ഇവിടെ വെള്ളമുള്ള വ്യൂ ആണെങ്കിൽ ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്തേക്കാം. ഞാൻ നേരത്തെ വന്നെടുത്ത വീഡിയോ ആണെങ്കിൽ ഇതിനൊപ്പം ആഡ് ചെയ്തേക്കാം. ഇതേ നമ്മുടെ ഇത് ഇരിങ്ങാലക്കുടി ഡിപ്പോ എന്നുള്ള മലക്കപ്പാറ വണ്ടിയാണ് കേട്ടോ. ഇതേ നമ്മുടെ വണ്ടി. അന്നേരം നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് കയറണേ. നമ്മുടെ 3-ാമത്തെ സ്റ്റോപ്പാണ് കേട്ടോ. ഇത് ചാർപ്പ വെള്ളച്ചാട്ടമാണ്. ഇതേ നമ്മുടെ ആലപ്പുഴ ഡിപ്പോ എന്നുള്ള മലക്കപ്പാറ സർവീസ് ആണ് കേട്ടോ. നമ്മള് ഇതാണ് കേട്ടോ ചാർപ്പ വെള്ളച്ചാട്ടം, നമ്മുടെ മലക്കപ്പാറ ട്രിപ്പിലത്തെ 3-ാമത്തെ സ്റ്റോപ്പാണ് കേട്ടോ. ഇത് അടുത്ത മലക്കപ്പാറ സർവീസ് ആണ് കേട്ടോ. തോന്നുന്നു നോർമൽ KSRTC ബസ്സാണെന്ന് തോന്നുന്നു മലക്കപ്പാറക്കുള്ളത്. അങ്ങനെ നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഫോറസ്റ്റിലേക്ക്, നല്ല പക്ക ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വാഴച്ചാല വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് നമ്മളുടെ മലക്കപ്പാറയ്ക്ക് പോകുമ്പോഴുള്ള ആ ഒരു ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് വണ്ടിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഡീറ്റെയിൽസും ഒക്കെ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടാണ് പോകാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ KSRTC ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാം, കുഴപ്പമില്ല. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടിക്കൂടിയുള്ള യാത്ര, കാനന യാത്ര സാധ്യമാകുന്നൊരു റൂട്ടാണ് ചാലക്കുടി മലക്കപ്പാറ. ഏകദേശം 60 കിലോമീറ്ററോളം കാട്ടിക്കൂടി തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് ഈ റൂട്ടിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. നമ്മളിത് ഈ കയറാൻ പോകുന്നത് വാഴച്ചാല് പാലമാണ് കേട്ടോ. ഇത് ബ്രിട്ടീഷുകാർ പറഞ്ഞ പാലമാണ്, ഇരുമ്പ് പാലമാണ്. ഇതാണ് വാഴച്ചാല് പാലം. അങ്ങനെ ഇതേ രണ്ട് ആനകൾ തമ്മിൽ കണ്ടുമുട്ടിരിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മളുടെ പോണ ചാലക്കുടി മലക്കപ്പാറ ആനവണ്ടിയും അതുപോലെ തന്നെ ചാലക്കുടിക്ക് ചാലക്കുടിയിലേക്ക് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പുകലപ്പാറ എന്ന് പറഞ്ഞോ. പെരിങ്ങൽക്കുത്ത് പവർ ഹൗസ് ഒക്കെ ഇരിക്കുന്നത് എവിടെയാണ്? പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇതിപ്പോൾ ജനവാസമുള്ള മേഖലകളാണ്, കാരണം അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് അംഗനവാടികളുണ്ട്, അതുപോലെ തന്നെ വീടുകളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും നമ്മൾ പക്ക ഫോറസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും. മുക്കമ്പുഴ പട്ടികവർഗ സങ്കേതം എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് ഒരു കോളനിയാണ്, അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അതെയല്ലേ. ആ ഈ കാണുന്നത് പെരിങ്ങൽക്കൂത്ത് ഡാമിൻ്റെ റിസർവോയർ ഭാഗമാണ് കേട്ടോ. നമുക്കിവിടെ അധിക നേരം ഇറങ്ങാനുള്ളൊരു സമയമില്ല, പെട്ടെന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇവിടുന്ന് ഇപ്പം തന്നെ വിടണം.
ട്രിപ്പൊക്കെ നല്ല ഉഷാറാണല്ലോ, നല്ല എല്ലാവരും നല്ല സെറ്റാണ്. ഇവിടെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലത്തെ മരക്കമ്പുകളൊക്കെ ഇങ്ങനെ റോഡിലേക്ക് നിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇതെല്ലാം ദേഹത്തോടെ കയറി ഇറങ്ങും. ഇത് മുളങ്കാടുമുള്ള ഇല്ലി സാധനങ്ങളെല്ലാം ഉണ്ട്. ഷോളയാർ പവർ ഹൗസ് ആണ് താഴെ കാണുന്നത്. ഈ ഷോളയാർ പവർ ഹൗസിലേക്ക് ഷോളയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണിത്. അപ്പോൾ ഇതുവഴി വെള്ളം ജനറേറ്ററിൽ കൊണ്ടുവന്ന് ചാടിച്ചിട്ടാണ് ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ വെള്ളമാണ് അതിരപ്പള്ളി ഭാഗത്തേക്ക് വന്ന് നമ്മളെ കാണുന്ന ആനക്കയം പാലം ഇല്ലേ, പാലം കടന്നു പോകുന്ന വെള്ളം ഇവിടെ നിന്ന് തള്ളുന്ന വെള്ളമാണ്. ഈ കാണുന്നത് നമ്മുടെ ഷോളയാർ ഡാമാണ് കേട്ടോ. ഷോളയാർ ഡാമിൻ്റെ ആ ഒരു കാച്ച്മെൻ്റ് ഏരിയകളൊക്കെയാണ്. ഇപ്പം ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടിച്ചിൽ തൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു ട്രൈബൽ കോളനിയാണ് കേട്ടോ. അടിച്ചിൽ തൊട്ടി നമുക്കിന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ മല്ലികേച്ചിയുടെ കട. ഞാൻ എന്തൊരു ഊണുണ്ട് പറഞ്ഞേക്കുന്നത്. ബിരിയാണി, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ, ബിരിയാണി, തോരൻ, എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ അകത്തേക്ക് ജസ്റ്റ് കയറണുണ്ടോ. ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നോണ്ടേ വയറ് പെട്ടെന്ന് കയറി കൊളുത്തി പിടിക്കും, പെട്ടെന്ന് ഷൈഡാവും. ഇങ്ങനെയാണ് കേട്ടോ, നല്ല അടിപൊളി കയറ്റാനുണ്ടോ. എൻ്റെ ഉപ്പാടളകി ബസ്സിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. നമ്മുടെ അസീസ്കി ഒക്കെ നല്ല പുഷ്പം പോലെ കയറി വരുന്നുണ്ട്. പയ്യക്കേറിയത്. നമ്മുടെ ഇതിൻ്റെ പ്രത്യേക ഫുള്ള് ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ, തേയിലത്തോട്ടങ്ങളുടെ ക്വാർട്ടേഴ്സുകളാണ്. നമുക്ക് ഈ വഴി കയറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിത് ഏതാണ്ട് ആ ഒരറ്റത്തെ താഴെയായിട്ട് നിന്നിരുന്നായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ കയറി വന്നതാണ്. അങ്ങനെ നോക്കിക്കേ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് കേട്ടോ ഞാൻ തേയി നടന്നുകൊണ്ടിരിക്കണേ. അയ്യോ എന്ത് സുഖമെന്നറിയോ, നല്ല കാറ്റുണ്ട്. ഈ നമ്മളുടെ കൂടെ വന്ന ആളുകളൊക്കെ ഇതേ അവിടെ നിൽപ്പുണ്ട്. നൈസ് സ്ഥലമുണ്ട്, കൊള്ളാം. ആ കാണുന്നത് അപ്പർ ഷോളയാർ ഡാമാണ് കേട്ടോ, അതായത് തമിഴ്നാട്ടിലുള്ള അപ്പർ ഷോളയാർ ഡാമാണ്. ഷോളയാർ ഡാം രണ്ടെണ്ണം ഉണ്ട്, ലോവർ ഷോളയാർ ഉണ്ട്, അപ്പർ ഷോളയാർ ഉണ്ട്. ഒരെണ്ണം കേരളത്തിൻ്റെ ഭാഗമാണ്, ഒരെണ്ണം തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഈ അപ്പർ ഷോളയാർ ഡാം 2018 തുറന്ന സമയത്താണ് നമ്മളുടെ ചാലക്കുടി പുഴയിൽ വെള്ളമൊക്കെ നല്ല ക്രമാതീതമായിട്ട് ഉയർന്നതും വെള്ളപ്പൊക്കമൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായതും. അപ്പോൾ എന്തായാലും ഈ ഒരു വെള്ളം, ഈ രണ്ട് ഡാമുകൾ ഏത് തുറന്നിട്ടാലും വെള്ളം നേരെ ഒഴുകി വരുന്നത് നമ്മുടെ ചാലക്കുടി പുഴയിലേക്കാണ്, നമ്മുടെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്കാണ് ഒഴുകി വരുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാലും നല്ല കലക്കം വ്യൂ ആണ്. ഇതൊക്കെ നല്ല സൂപ്പർ കാഴ്ചയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ലൊരു വൈഡ് 360 ഡിഗ്രി വ്യൂ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടും. കുട്ടികളുടെ മനസ്സുമായിട്ട് കയറി വന്ന നമ്മുടെ സ്വന്തം അസീസ്ക്ക. ശരിക്കും നമ്മുടെ കൂടുതൽ പിള്ളേരൊന്നും കയറിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ കയറി വന്നേക്കുന്നതൊക്കെ അതേ ഇക്ക ഇക്കയുടെ പ്രായമുള്ള ആളുകൾ. ഇരിങ്ങാലക്കുടിയിൽ നിന്ന് വന്ന ടീച്ചറിൻ്റെ പേരെന്തായിരുന്നു? ലാൽ ടീച്ചറും വർഗീസ്. വർഗീസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ കയറി വന്നേക്കുന്ന ആളുകളൊക്കെ നോക്കി എല്ലാവരും പിള്ളേരൊക്കെ അതന്നെ എല്ലാവരും മനസ്സുകൊണ്ട് എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. അങ്ങനെ നമ്മളിത് ഈ മലയുടെ മേളിന്ന്, അതായത് തേയിലത്തോട്ടത്തിൻ്റെയും മേളിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങണ കേട്ടോ. ഞാൻ ഈ വഴി ഇറങ്ങണോ വേണ്ടിയോ എന്ന് പേടിച്ചിരുന്നപ്പോൾ ദേക്ക കൂളായിട്ടത് ഇറങ്ങിപ്പോണ്.
ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ ആ സൈഡിലേക്ക് പോകേണ്ട ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. നമ്മളുടെ ബസ്സൊക്കെ ഏതാണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഊട്ടിക്ക് 213 കിലോമീറ്റർ, കൊടൈക്കനാൽ 201, പാൽപ്പാറയ്ക്ക് 25, പൊള്ളാച്ചിക്ക് 82. അങ്ങനെ അതേ സമയം 2 മണിയൊക്കെ ആവാറായി കേട്ടോ. 2 മണിക്ക് ഇവിടെ നിന്ന് നമ്മളുടെ മലക്കപ്പാറ റോസ് എടുക്കും. സൈറ്റ് സീയിങ് എടുത്തു വരുമ്പോൾ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്രമേ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഒരു മലക്കപ്പാറയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ ടാറ്റയുടെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ടാറ്റ കോഫി ലിമിറ്റഡ്, മലക്കപ്പാറ TSD എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേ സമയം 2:10 കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പൊ ഇവിടുന്ന് എടുക്കണേ. എല്ലാരും ഹായ് ഇവിടുത്തേക്കോ. നമ്മുടെ മലപ്പുറത്തുനിന്നുള്ള KSRTC, അതേപോലെ പുറകിലുള്ളത് പാലേന്നുള്ള മലക്കപ്പാറ വണ്ടി. അതെന്തെയ്യ, നമ്മുടെ വണ്ടി ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ ഒതുക്കണുണ്ടോ. നമ്മുടെ കൂടെ ഉള്ള എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. നമ്മൾ മൊത്തം 55 പേരാണ് ഇന്ന് ബസ്സിലുള്ളത്. നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഉൾപ്പെടെ 55 പേരാണുള്ളത്. പല ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്, 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എല്ലാരും നിങ്ങളുടെ ഒന്ന് കൂടാ, നിനക്കല്ലേ കൂവാന്. പോരാ പോരാ പോരാ. അങ്ങനെ നമ്മളിവിടുന്ന് മലക്കപ്പാറയിൽ നിന്ന് ബൈ പറയാനാണ്ടോ. അപ്പൊ ദേ ഈ മലക്കപ്പാറയിലേക്കുള്ള ആനവണ്ടി യാത്രയില് ചിലപ്പോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ പറ്റും. എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു, ആനകളെ കാണാൻ പറ്റി. ഒരു കൂട്ടം ആനകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് ആനകളെയും കൂടി കണ്ടപ്പോഴത്തേക്ക് തൃപ്തിയായി. നമ്മുടെ കരിങ്കുരങ്ങന്മാരൊക്കെ കുഞ്ഞു ഞോട്ടകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കാസർഗോഡ് സയാഫ് ബ്രോ അവിടെ ബസ്സിൽ ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ണട പഠിപ്പിക്കുന്ന തിരക്കിലാണ്. ബസ് ഒന്ന് കേട്ടു നോക്കാം എന്താന്ന്. നീ ചോറ് വെച്ചാ, നീയുടെ ചോറുണ്ടോ? കുച്ചില്ല കയറിട്ട് കൊട്ടില കിഞ്ഞിനാ, നിങ്ങോ കിഞ്ഞിനാ, കുച്ചില്ല കയറിട്ട് കൊട്ടില കിഞ്ഞിനാ, കിഞ്ഞിനാ, കൊത്തായിത്താ നിമി കൊത്തായിത്താ. വാഴച്ചാല് ചെക്ക് പോസ്റ്റ് കടന്നിട്ടോ. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറി അതേ കടയിൽ തന്നെ ആണോ. അപ്പം എന്തായാലും ഇവിടുന്ന് ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണോ. അപ്പോൾ എന്തായാലും ഈ ഒരു മലക്കപ്പാറ സർവീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാവേ. ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ചാലക്കുടി പോയി ആദ്യമായിട്ട് ഈ ഒരു മലക്കപ്പാറ സർവീസ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ മലക്കപ്പാറയ്ക്ക് ഡെയിലി ചാലക്കുടി ബസ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്നും സാധാരണ ദിവസങ്ങളിൽ 4 സർവീസുകളാണ് മലക്കപ്പാറയ്ക്ക് പോകുന്നത്. രാവിലെ 7:50 ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് ഉച്ച കഴിഞ്ഞ് 3 മണിക്കും അത് കഴിഞ്ഞാൽ 4:50
KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ്സുകൾ പുറപ്പെടും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സർവീസിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് കേട്ടോ. ഈ 300 രൂപയ്ക്ക് നിങ്ങളുടെ ഫുഡോ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ല. പോകുന്ന വഴിക്കൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇവരുടെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്കിപ്പോൾ 60 രൂപയ്ക്ക് ഊണൊക്കെ ആയിട്ട് കഴിച്ചു. അതുപോലെ ചായ സ്നാക്സ് കഴിക്കാനായിട്ട് ഇടയ്ക്ക് നിർത്തി തരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഈ ഒരു ബസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്കാണ് നമ്മൾ ഈ ബസ്സിൽ കയറിയത്. ശരിക്കും 6:30 7 മണിക്കും 8 മണിക്കുമാണ് നിലവിൽ 3 ബസ്സുകളാണ് ഈ സ്പെഷ്യൽ സർവീസ് നടത്തുന്നത്. അപ്പം ഈ 6 മണിക്ക് 6:30 ബസ് കയറിക്കാൻ തിരിച്ച് 6:30 7 മണിക്കാണെങ്കിൽ തിരിച്ച് 7 മണിക്ക് എത്തും, 8 ആണെങ്കിൽ തിരിച്ച് 8 എത്തും. അങ്ങനെയാണ് നിലവിൽ ഇവർ സെറ്റ് ടൈം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു മലക്കപ്പാറ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 50 പേർക്ക് എന്തോ ആണ് ബസ്സിലേക്ക് 50-52 പേർക്ക് എന്തോ ആണ് നിലവിൽ ബസ്സിലേക്ക് കയറാനുള്ളൊരു ഇതുള്ളത്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ആദ്യം അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ വ്യൂ പോയിന്റിൽ നിർത്തും, പിന്നെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വ്യൂ പോയിന്റിൽ നിർത്തും. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് പെരിങ്ങൽകുത്ത് പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ, അതായത് ഷോളയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പിനെ അവിടെ നിർത്തും. പിന്നെ ഷോളയാർ ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിർത്തും. പിന്നെ നേരെ നമ്മുടെ മലക്കപ്പാറ കയറിയിട്ട് മലക്കപ്പാറയിലാണ് പിന്നെ TSIT അവിടെയാണ്, ടാറ്റയുടെ TSIT കേട്ടോ. അപ്പോൾ ആ ഒരു TSIT അവിടെയാണ് പിന്നെ ബസ്സിന് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ തിരിച്ചവിടെ നിന്ന് വരുന്ന വഴിക്ക് അധികം നിർത്തലും ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നേരെ ഇങ്ങ് പോരുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറി ഈ ഒരു ഹോട്ടലിലൊക്കെ നിർത്തുന്ന പോലെ എവിടെയെങ്കിലും നിർത്തും. അപ്പം ഇങ്ങനെയാണ് ഈ ബസ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഈ മലക്കപ്പാറ ട്രിപ്പ് അല്ലെങ്കിൽ മലക്കപ്പാറയിലേക്ക് KSRTC പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ താഴെ ചാലക്കുടി ഡിപ്പോയിലത്തെ നമ്പർ അതുപോലെ തന്നെ ഈ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര വളരെ സുഖകരമായിരുന്നു, അടിപൊളി. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ആയിരുന്നു, നല്ലതായിരുന്നു. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? യാത്ര കൊള്ളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? അടിപൊളി. ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ഹായ്, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? എങ്ങനെയായിരുന്നു ട്രിപ്പൊക്കെ? എങ്ങനെയായിരുന്നു വീട്ടക്കാരി? അടിപൊളിയായിരുന്നു. കൊല്ലംകാരൻ നമ്മുടെ വിഷ്ണുചേട്ടൻ. മൊത്തത്തിൽ ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ഇന്നത്തെ യാത്ര. നല്ല വളരെയധികം നല്ല അഭിപ്രായമായിരുന്നു ഇതേ. നമ്മുടെ ട്രിപ്പൊക്കെ നല്ല ഉഷാറാക്കി തന്ന നമ്മുടെ സ്വന്തം ഫയാസ് റിജാസ്. എന്തെങ്കിലും ആട്ടെ. ഓക്കെ, നമ്മുടെ റിജാസ് ഒക്കെ ഉണ്ട് ഇവിടെ. എങ്ങനെ ട്രിപ്പൊക്കെ? പോളി ട്രിപ്പ്. നമ്മള് സിറ്റി ഏരിയകളിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കാസർഗോഡ് പിള്ളേരൊക്കെ ഫുൾ ചാർജ് ആയി, ഫുൾ പവർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. വണ്ടി ഡിപ്പോയിലേക്ക് കയറാൻ പോകാനുണ്ട്. ആർക്കെങ്കിലും വേളം വെക്കാറുണ്ടെങ്കിൽ ഒന്നോട് വേളം വെച്ചോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആൾക്കാരെ കയ്യിലെടുത്ത് കളഞ്ഞു. ബ്ലോഗർ മച്ചാ, നമ്മളിതേ നമ്മുടെ ടീംസ് എല്ലാവരും ഓക്കെ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ. നീ കാണോ? നീ കാണോ ഇതൊക്കെ? അപ്പൊ നമ്മുടെ ട്രിപ്പ് ഇത്ര ഉഷാറാക്കി തന്ന നമ്മുടെ കണ്ടക്ടറേട്ടനും അതുപോലെ ഡ്രൈവറേട്ടനും നമ്മുടെ അജിച്ചേട്ടനും അമ്പാടി ചേട്ടനും ഞങ്ങൾ ഇന്ന് വന്ന എല്ലാ യാത്രക്കാരുടെയും പേരിൽ എൻ്റെ പേരിലും നട്ടറയിലൊക്കെ നന്ദി രേഖപ്പെടുത്തു. അപ്പോൾ ഓക്കെ, പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു. ഇവർ രണ്ടുപേരും അടിപൊളിയായിരുന്നു. നല്ല സഹകരണമായിരുന്നു. നമ്മൾക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും ആൾക്കാരുടെ ഒപ്പം ആണെങ്കിലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ഇന്നിപ്പോൾ ഞാൻ എല്ലാവരോടും റിവ്യൂ ചോദിച്ചായിരുന്നു, എല്ലാവരും നല്ല എക്സ്ട്രീം ഹാപ്പിയിലാണ്, പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു എന്നുണ്ട് എല്ലാവരും പറഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം. ബൈ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത KSRTC വീഡിയോസ് കുറച്ച് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതൊരു എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ. ഈ ബസ്സിലുണ്ടായിരുന്ന ആളാണോ?
മലക്കപ്പാറ ടി എസ്റ്റേറ്റിന്റെ മുകളിൽ നിന്ന് നിന്നിട്ടൊരു ഷോട്ട് എടുത്തില്ല. ആ ഷോട്ട് എടുത്തേണ്ട് തിരിച്ച് ധൃതിക്ക് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ചാട്ടം ചാടിയതാണ്. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി മുട്ടുകുത്തി വീണ്. എൻ്റെ 2000 രൂപയുടെ ഇന്ത്യൻ ടെറൈൻ്റെ ഒരു പാൻറ് പോയെന്നേ ഉള്ളൂ. പിന്നെ മുട്ടിൻ്റെ കുറച്ച് പെയിൻറ്റും പോയി. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്.